നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിങ്ങിന് പോവുകയാണ് ഞങ്ങൾ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞങ്ങളതിൽ 10-42 ഫ്രണ്ട്സുണ്ട്, നാട്ടുവഴി എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അതിലൊരു 10-12 ആളുകൾ ചേർന്നിട്ട് ഒരു ഔട്ടിംഗ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴയുടെ വിശേഷങ്ങൾ കാണാം, ആലപ്പുഴയുടെ വിശേഷങ്ങൾ അറിയാം, മാത്രമല്ല ബോട്ടിങ്ങിൻ്റെ സുഖങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. അതിൻ്റെ സൗകര്യങ്ങൾ അതിൻ്റെ അതെങ്ങനെയാണത് ആസ്വദിക്കാൻ കഴിയാമെന്നുള്ളത് അറിയാമോ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം, കേൾക്കാം, സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിൽ കയറാം. ബോട്ടിൽ കയറിയിട്ട് ആലപ്പുഴയുടെ മുഴുവൻ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിക്കും. ബോട്ടിലെ കാഴ്ചകളേക്കാൾ കൂടുതൽ പുറം കാഴ്ച. നല്ല എരിവുള്ള കുട്ടനാടൻ മീൻകറി, എന്താ നാടൻ കപ്പ. ലഞ്ചാണ് നമുക്ക് തരാൻ പോണത്. അപ്പോൾ ലഞ്ചിന് ഇവരെന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് നോക്കാം. നമുക്ക് കിച്ചണിൽ പോകാം. അവിടെ ഒരു ചുമ്പൽ ചേട്ടനുണ്ട്, ആ ചേട്ടനുണ്ട്. നമസ്കാരം. ചിക്കൻ കറി, ഫിഷ് കറി ഇല്ല, ഫ്രൈ ഇല്ല, ഫ്രൈ ഉണ്ട്. ഫിഷ് ഇത് ഫ്രൈ ചെയ്തിട്ടില്ല, ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് വെള്ള ആകോലിയാ അല്ലേ? ആകോലിയാണ്, നാടൻ കരിമീനാണ്. അത് ഫ്രൈ ചെയ്യാം. അപ്പൊ അത് ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് പങ്കാളിച്ചുകളിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിൻ്റെ കോറിഡോർ വഴിയാണ് നടന്നത്. ഈ കോറിഡോറിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ബെഡ്റൂം. ഞാൻ ആ ബെഡ്റൂമും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം.
പ്രശ്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ബെഡ്റൂം. ബെഡ്റൂം എ സി ആണ്, അറ്റാച്ച്ഡ് ആണ്, ബാത്റൂം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കാം, ഉറങ്ങാം. പിന്നെ മാത്രമല്ല ഇവിടെ ഇരുന്നാൽ ഈ പുറം കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് എ സി കാണും. ഇങ്ങനെയുള്ള കാഴ്ചകൾ അപ്പുറത്തെ കൂടി ബോട്ടുകൾ പോകുന്നതും എന്താണ്, ഈ ബോട്ടിന്റെ ഒരു രംഭ സൗണ്ട് ഉണ്ട്, അത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോട്ടിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഒരു ഒരു കോറിഡോർ നമുക്ക് കാണുന്നു, ആ കോറിഡോറിന് രണ്ട് ഒരു വശത്തായിട്ട് രണ്ട് ബെഡ്റൂം, പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നാൽ അവിടെ ഒരു ലോഞ്ച് പോലെ, അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം, പാട്ട് പാടാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ, പിന്നെ കിച്ചൺ കാണിച്ചു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾക്ക് ആക്ടിവിറ്റീസും, നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ പോവാം. ഏതായാലും ഒരു 5 മണി വരെ നമ്മൾ ഈ ബോട്ടിലുണ്ടാവും. അത്രയും സമയമാണ്, 5 മണി കഴിഞ്ഞാൽ ഇവർ ബോട്ട് ലാൻഡ് ചെയ്യും. അത് പിന്നെ രാത്രി ബോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഇവിടെ പറയും. അപ്പോൾ അത് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ആ കാഴ്ച. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ കോക്ക്പിറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ബോട്ടിൻ്റെ കോക്ക്പിറ്റിലാണ്. തൽക്കാലം ഞാനാണ് സ്ഥാനം, ബോട്ട് ഓടിക്കുന്നത് ഞാനാണ്. ബോട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ആക്കാൻ, പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് അങ്ങോട്ടും കാണാൻ എവിടെയെങ്കിലും പോയി തട്ടാതെ എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെ ഈ ഡയറക്ഷൻ സാധനങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലാണ് വെച്ചത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ തന്നെയാണ്, വലിയ അത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതായത് കുട്ടനാടിൻ്റെ ബാക്ക് വാട്ടർ ഏരിയയിൽ കാണുന്ന കാഴ്ചകൾ, അത് നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടും. എപ്പോൾ നമ്മൾ കണ്ടാലും അതിന് ഭയങ്കര ബ്യൂട്ടി. ഇപ്പോൾ വളരെ നീറ്റുമാണ്, കുറേ മുമ്പത്തെ പോലെ അല്ല. ഈ ബാക്ക് വാട്ടർ ഏരിയയൊക്കെ കളവായിട്ട് ക്ലീൻ ചെയ്തു, അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാം, അതിങ്ങനെ നോക്കി കാണുന്നതാണ് കാണിച്ചത്. മംഗലപുരം മംഗലപുരം മംഗലാംകുന്ന് ചാവക്കാട് മന്ദലാം പൊന്നാനി മന്ദലം തൃശ്ശൂർ ജില്ല മന്ദലാമുന്നിലാണ്, ഗൾഫിൽ സാറാണ്, ഗൾഫ് സാറിനാണ് വലിയ ബിസിനസ് സാറാണ്. ഇതാണ് നമ്മുടെ മറ്റൊരു ചെന്ന, ഇവനാണ് ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും ഗ്ലാമർ. ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത് വിനിൽ എന്നോട് പറയുന്നുണ്ട്. ഇത് ബിജു വർഗീസ് അറബിയല്ല. അപ്പോൾ ഇവൻ മസ്കറ്റിലാണ്, മസ്കറ്റിൽ നിന്ന് വന്നതാണ് വെക്കേഷൻ വന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാനുള്ള പരിപാടി ഇട്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടിയ ഒരു മാൻ്റെ ദേഹമാണ്, കലാകാരനാണ്, അത്യാവശ്യം പാട്ട് പാടും. നമുക്കൊരു പാട്ട് പഠിക്കാം പിന്നെ. ഓക്കെ, ഇദ്ദേഹമാണ് ഞങ്ങളെ കൂടുതൽ വേറൊരു വലിയ ആൾ, സുധീർ മേൽ. സുധീർ തിരുവിതാണ് സ്ഥലം. സുധീറിനെ അവിടെ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് അല്ലേ. ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എന്ത് പറഞ്ഞാലും പഠിക്കും, പോസിറ്റീവായി നെഗറ്റീവ് എന്നുള്ള സാധനം. നിബിഡ തര കളായാവലീലോഭനീയം പീയുഷാപ്ലാവിതോഹം തദനു തദുതരേ ദിവ്യകൈശോരവേഷം ാരുണ്യാരംഭരമ്യം
പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദൈർവിലസനുപനിഷത് സുന്ദരീ മണ്ഡലീച്ച യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുദരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ റാണി ചിത്ര മാർത്താണ്ട ഇങ്ങനെ മൂന്ന് കായലുകളാണ്. അതിലിപ്പോ ചിത്രക്കായൽ മാത്രമേ, ചിത്രക്കായൽ എന്ന് പറഞ്ഞാൽ ഇത് വയലാണ് ശരിക്കും. അവിടെ മാത്രമേ ഇപ്പൊ കൃഷിയുള്ളൂ. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വെള്ളത്തിന്റെ കായലിലെ വെള്ളത്തിന്റെ ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിൽ നിന്ന് 8 താഴ്ചയിലാണ് ആ പാടം നിൽക്കുന്നത്. അതൊരു പ്രത്യേകത. അത് ഹോങ്കോങ്ങിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ പ്രദേശങ്ങൾ. അത് മാത്രമല്ല, ആലപ്പുഴ എന്ന് പറയുന്ന നഗരം തന്നെ സീ ലെവലിൽ നിന്ന് 2.5 താഴെയാണ് നിൽക്കുന്നത്. അവിടെ സുനാമിയൊക്കെ വന്ന് കാരണം അതിൻ്റെ പ്രശ്നം അതായിരിക്കും ഒരു പക്ഷേ. അതാണ് ആലപ്പുഴയുടെ ചില പ്രത്യേകത. ആലപ്പുഴ എന്ന് പറയുന്നത് കിഴക്കിൻ്റെ വെനീസാണ്. ആലപ്പുഴ അറിയപ്പെടുന്നത് തന്നെ കിഴക്കിൻ്റെ വെനീസാണ്. കാരണം അന്ന് ഒരുപാട് വ്യാപാരങ്ങൾ നടന്നത് അത് വാട്ടർ മാത്രമല്ല, ആലപ്പുഴ നഗരം എന്ന് പറയുന്നത് യൂറോപ്യൻ മോഡലിൽ രാജാ കേശവദാസ് പണി കഴിപ്പിച്ച നഗരമാണ്. അതിൻ്റെ ഓരോ ജംഗ്ഷനും നമുക്ക് എന്താ പറയുക, യൂറോപ്യൻ ലീവിലാണ് അവിടെ. ഇവിടുത്തെ ഈ ഗോഡൗണുകളും പാണ്ഡികശാലകളൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഈ ഇതൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് ആണ്. ഈ ഹൗസ് ബോട്ടൊക്കെ ടൂറിസം പുതിയ ഡെവലപ്മെന്റ്സ്. അതായത് കുട്ടനാടിന്റെ ഉള്ള ഏരിയകളിൽ സാധന സാമഗ്രികൾ എത്തിക്കാൻ കൊണ്ടുവരുന്ന കെട്ടുവള്ളങ്ങളാണ് ആദ്യകാലത്ത് ഹൗസ് ബോട്ടുകളായിരുന്നു. പിന്നീട് ഇപ്പൊ പിന്നെ എല്ലാ ഹൗസ് ബോട്ടും അവർ കെട്ടുവള്ളങ്ങളെന്ന് പറയുമ്പോൾ കേവ് വള്ളങ്ങളെന്ന് പറയാം അല്ലേ? കേവ് വള്ളം പറയുന്നത് ഞങ്ങളെ കേവ് വള്ളം എന്നാണ് പറയുന്നത്. ഈ എറണാകുളത്ത് എറണാകുളം മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന അന്നും ചില ഗതാഗതം കേട്ടുവള്ളം വഴിയാണ്. ഞങ്ങളുടെ വാപ്പാടെ വാപ്പ വാപ്പായൊക്കെ കച്ചവടം ചെയ്യുന്ന അരി, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു ഹോൾസെയിൽ അരിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ എറണാകുളത്ത് നിന്ന് അത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന വഞ്ചിയിലായിരുന്നു, ചെമ്പിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നത് വഞ്ചിയിൽ. ഒരു 95 സമയത്താണ് ഈ കെട്ടുവള്ളങ്ങൾ മുഴുവൻ മറ്റേ ഇത്തരം ഹൗസ് ബോട്ടുകൾ. ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് ആദ്യം ആലപ്പുഴ.
ശേഷമാണ് അതിന്റെ ചോട് പിടിച്ചിട്ടാണ് പിന്നെ ഈ. പക്ഷെ നമ്മള് ശരിക്കും ജോഫിയെ നമ്മള് കാശ്മീരിന്റെ കുറെ രംഗത്തൊക്കെ കാണുമല്ലോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഹൗസ് ബോട്ടുകൾക്ക് ഒരുപാട് സാധ്യത ഉണ്ടല്ലോ എന്ന് അന്ന് ആലോചിച്ചത്. ഈ കാശ്മീരിലൊക്കെ ഇട്ടുള്ളതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഷോർന്ന് കെട്ടിയിടുന്നു. ചെറിയ വഞ്ചികൾ മാത്രമേ മൂവിങ് ഈ ഹൗസ് ബോട്ടുകളെല്ലാം ഒരു ഭാഗത്ത് കെട്ടിയിട്ടിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ താമസിക്കുന്ന പോലെ അവിടെ പോയി താമസിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയുള്ള സൈറ്റ് സീയിങ് ഒന്നുമില്ല. പക്ഷേ ഇത് പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ സമ്പൽ സമൃദ്ധമാണ്, ജലസമൃദ്ധമാണ്. ഒരു കാലത്ത് വ്യാപാരം കൊണ്ട് സമൃദ്ധമായിരുന്ന ആലപ്പുഴ ഇപ്പം ടൂറിസം കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടൂറിസമാണ്. ആലപ്പുഴയിലായിരുന്നു, ഞാൻ പഠിച്ചത് ആലപ്പുഴയിലാണ്. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലാണ് നടക്കുന്നത്, നമ്മുടെ സാനിൽ കാസാട ഓണർ ആലപ്പുഴ. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബ്ലോഗ് നിങ്ങൾക്ക് സാധാരണ എൻ്റെ ബ്ലോഗുകൾ പോലെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോണ കാര്യം, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലടിക്കണം, അപ്പോൾ ബെല്ലടിക്കുമ്പോൾ ഹോൾ എന്നുള്ള അതിൽ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ ബ്ലോഗിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റാണ്. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും വേണ്ടി ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം, വീണ്ടും സന്ധിക്കും. വണക്കം, താങ്ക് യു.